സംസ്കാരം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനോ പെറ്റമ്മ തൻ ഭാഷതൻ. ഇന്ന് February 21 ലോക മാതൃഭാഷാ ദിനം. ലോക ജനത മാതൃഭാഷയ്ക്കായി നീക്കിവെച്ചിരിക്കുന്ന ഒരു ദിനം. ഓരോ ഭാഷയ്ക്കും നിരവധി വ്യത്യസ്തങ്ങളായ സവിശേഷതകളുണ്ട്. ഇത്തരം സവിശേഷതകൾ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന February 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1999 November 17 യുനെസ്കോ ലോക മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ചത്. ഭാഷയുടെ വൈവിധ്യം, ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്താകമാനം February 21 ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. കേരളത്തോടൊപ്പം ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലും സംസാര ഭാഷയാണ് മലയാളം. ലോകത്ത് 3.5 കോടിയിലധികം ആളുകൾ മലയാളം സംസാരിക്കുന്നവരുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷയാണ് മലയാളം. ഒരാളുടെ വളർച്ചയിൽ മാതൃഭാഷ ഒരു പ്രധാന ഘടകമാണ്. കാരണം അവർ ലോകത്തെ കാണുന്നതും ലോകം അവരെ അറിയുന്നതും പ്രധാനമായും നാവിൽ ആദ്യമായി വരുന്ന മാതൃഭാഷയിലൂടെയാണ്. അതിനാൽ തന്നെ ആദ്യമായി നാവിൽ വന്ന ഭാഷയെ മറ്റേത് ഭാഷയെക്കാളും അധികം നാം സ്നേഹിക്കണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, മലയാളമില്ലാത്ത മലയാളിയാകാതെ മാതൃഭാഷയെ സ്നേഹിക്കുന്നവരായി മലയാളികൾ മാറട്ടെ. ഈ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൽ അമ്മ മലയാളത്തെ ഹൃദയത്തോട് ചേർക്കാം. ഇന്ന് മാത്രമല്ല, മലയാളം ഉള്ളിടത്തോളം കാലം അമ്മ മലയാളത്തെ ഹൃദയത്തോട് ചേർക്കുന്നവരായി നമുക്ക് മാറാം. നന്ദി, നമസ്കാരം. ശ്രീവള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷദാൻ. മലയാളമാണെൻ്റെ മാതൃഭാഷ, മധുരൂറും സംഗീത ഭാഷ. മലരിതൾ വിരിയുന്ന പോലെൻ്റെ ഹൃദയത്തിൽ മണിവീണമിട്ടുന്ന രമ്യ ഭാഷ, മണിവീണമിട്ടുന്ന രമ്യ ഭാഷ. മലയാളമാണെൻ്റെ മാതൃഭാഷ, മധുരൂറും സംഗീത ഭാഷ.